മൂന്ന് പതിറ്റാണ്ട് മുമ്പ് മൺമറഞ്ഞ മുക്കത്തെ കലാസാംസ്കാരിക പ്രവർത്തകനായിരുന്ന എം കെ അലിയെ സാംസ്കാരിക സംഘടനയായ ബഹുസ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മുക്കം എസ് കെ സ്മൃതി കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക റിബലായിരുന്നു കലാസ്വാദകനായിരുന്ന എം കെ അലി എന്ന് പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു. വിമത ശബ്ദം പുറപ്പെടുവിച്ചവരാണ് ചരിത്രത്തെ മാറ്റിമറിച്ചതെന്നും ബുദ്ധനും മുഹമ്മദ് നബിയും ക്രിസ്തുവും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന വിമതരായിരുന്നുവെന്നും അമിത് ചന്ദമംഗലൂർ കൂട്ടിച്ചേർത്തു. ബഹുസ്വരത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ എം കെ അലി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത് ചന്ദമംഗലൂർ. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ കല്ലെറിയപ്പെട്ടു, അവർ ക്രൂശിക്കപ്പെട്ടു. കാരണം അന്നത്തെ സമൂഹത്തിന് നയിക്കാത്ത കാര്യങ്ങളായിരുന്നു അവരൊക്കെ പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മുടെ എം കെ അലി 30 വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുക്കത്തുകാരനായ മണാങ്കുന്നൻ അലിയും അന്ന് മുക്കത്തും പരിസരത്തും ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ മൂല്യവ്യവസ്ഥയെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ചോദ്യം ചെയ്തയാളാണ്. ബഹുസ്വരം ചെയർമാൻ സലാം കാർമൂല അധ്യക്ഷനായിരുന്നു. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വി കുഞ്ഞാലിയെ ജോസ് മുണ്ടത്താനം പൂച്ചെണ്ട് നൽകി ചടങ്ങിൽ അനുമോദിച്ചു. വിദേശത്തേക്ക് പോകുന്ന ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ബൈജു ചിത്രപുരയ്ക്ക് ചടങ്ങിൽ ആസാദ് മുക്കം ഉപഹാരം നൽകി. കാഞ്ചനമാല, വി അബ്ദുള്ളക്കോയ ഹാജി, ഡോക്ടർ മനോജ്, പി കെ ഗണേശൻ, സുബൈർ അത്തോളി, കൊറ്റങ്ങൽ സുരേഷ് ബാബു, കെ സുന്ദരൻ, കെ പി വദൂദ് റഹ്മാൻ, സുബ്രൻ ഓടമണ്ണിൽ, അബ്ദു തരിപ്പയിൽ, ഷുക്കൂർ കമ്പളവൻ തുടങ്ങിയവർ പരിപാടിയിൽ എം കെ അലിയെ അനുസ്മരിച്ച് സംസാരിച്ചു. തുടർന്ന് അഫ്സാറിൻ്റെ നേതൃത്വത്തിൽ ഗാനവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം.